എന്നെ നോക്കണ്ട, എനിക്ക് വയ്യ തീരെ. ബട്ട് ആൾക്ക് നമ്മൾ പുതിയ ചാനലിൽ ഫസ്റ്റത്തെ ഒരു വീഡിയോ കിട്ടണമല്ലോ, എന്തായാലും ചാലഞ്ച് വീഡിയോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാലഞ്ച് വീഡിയോസ് ചെയ്യാനും കാണാനും ഒക്കെ. അപ്പം നമുക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ ചാനൽ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. വ്യൂലെക്സ് യൂട്യൂബിൽ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് ഞാൻ വ്യൂലേനെ കൊളാബ് ചെയ്യാൻ ചെയ്തതാണ്. അങ്ങനെയൊന്നുമില്ല, ലൈക്ക് എന്തെങ്കിലും നമ്മളുള്ള സംഭവങ്ങൾ. ഇപ്പൊ രാത്രിയായി, ഇപ്പൊ രാത്രിയാണ്, സമയമൊന്നും പറയില്ല, രാത്രിയാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു നമുക്കുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു ചാലഞ്ച് വീഡിയോ ചെയ്യുന്നോട്. കുറെ സാധനങ്ങൾ ഇരിക്കുന്നത് കണ്ടു, അതപ്പോ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം ഇത് തന്നെ തിന്നണം. ലൈക്ക് അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ എത്രത്തോളം ശോകാവസ്ഥയിലാണെന്ന്. അപ്പൊ നമ്മൾ ഉണ്ടാക്കുമ്പോഴും അതിനനുസരിച്ചിട്ട് നല്ല രീതിക്ക് ഉണ്ടാക്കിയാലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ഓർമ്മ ഉണ്ടാക്കുമ്പോ വേണം. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ കുറച്ച് ചിപ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോ റൗണ്ട്, ഇപ്പൊ എത്ര റൗണ്ട് ഉണ്ട് കൗണ്ട് ചെയ്ത്? 5 റൗണ്ട് ആണ്. ഓക്കെ, 5 റൗണ്ട്സ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ എന്താ ഉള്ളത്? ബ്രെഡ്. ആ ബ്രെഡ്, വെറും ബ്രെഡ് ആണുള്ളത് കേട്ടോ. അപ്പൊ ഈ റൗണ്ടുകൾ, ഈ റൗണ്ട്സിൽ ഇപ്പൊ ഓരോന്നിൽ ഇപ്പൊ നമ്മൾ ബേസിന് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തൊക്കെ പറഞ്ഞു കൊടുക്കുക? ആൽമണ്ട് ബട്ടർ, ഹോം മെയ്ഡ് ന്യൂട്രല, ഹെർഷീസ് കിസസ്. അത് സെക്കൻഡ് റൗണ്ട് ആണ് കേട്ടോ അത്. ഹെർഷീസ് കിസസ്, പിന്നെ ന്യൂട്രല, എന്താണത്, കിൻഡർ ജോയ്. കിൻഡർ ജോയ് ഇത് ബാക്കി ഉണ്ടായിരുന്നു, കുറെ ഉണ്ടായിരുന്നു, അത് വേറൊരുത്തിൻ അടിച്ചുമാറ്റി കഴിച്ചതാണ്. പിന്നെ നമ്മൾ ഹെൽത്തി ആക്കാൻ വേണ്ടിട്ട് തേർഡ് റൗണ്ട് ആൽമണ്ട് ആൻഡ് ഡേറ്റ്സ്, പിന്നെ പീനട്ട് ബാർസ്, ചിക്കി, ചിക്കി ഉണ്ട്, ഇതെന്താണ്, മ്യൂസ്ലി, പിന്നെ ഫൈനൽ സ്പ്രിങ്ക്ലിംഗ്, യെസ് അതായത് വെള്ള എള്ള്, അതല്ലേ, അതാണുള്ളത്. അപ്പൊ നമുക്ക് ബ്രെഡ്, പ്ലെയിൻ ബ്രെഡ് ആണ്. അപ്പൊ ഇത് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, ടേസ്റ്റ് വൈസും ലുക്ക് വൈസും അല്ലേ. ടേസ്റ്റ് വൈസ് ഇവിടെ ഒരു പരീക്ഷണ, ടേസ്റ്റ് വൈസ് അല്ല, നമുക്ക് ലുക്ക് വൈസ് എങ്ങനെയാണ് വരുന്നത്, ആരുടെയാണ് ലുക്ക്. എന്റെ മിക്കവാറും ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം, എനിക്ക് വലിയ ഈ ഒരു സംഭവത്തിലൊന്നും വലിയ അതില്ല, അനുശ്രീയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ തിളങ്ങി നിൽക്കുന്നത്. അപ്പോ നമുക്ക് ചിപ്സ് ഒക്കെ റെഡിയാണ്. ഓരോ റൗണ്ട്സിന്, ഓരോ റൗണ്ടിലും ഓരോ ഐറ്റമാണ് ഒരാൾക്കും കിട്ടുള്ളൂ. അതെ, അതായത് ഇപ്പോ എനിക്കിപ്പോ എന്റെ ഇതിൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് മറ്റേ ന്യൂട്ടല്ല, അത് കിട്ടണം എന്നാണ് എനിക്ക് ആഗ്രഹം. ഇതിലിപ്പോ കിൻഡർ ജോയുടെ കിട്ടണം എന്നാണ്. അങ്ങനെ എനിക്ക് ഓരോരുത്തർക്ക് ഓരോ ആഗ്രഹം ഉണ്ടാവല്ലോ, ചിലപ്പോൾ വെളുക്കും ന്യൂട്ടല്ല തന്നെ കിട്ടണം എന്നൊക്കെ ആയിരിക്കും. ബട്ട് നമുക്ക് ഓരോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മൾ ചിറ്റെടുക്കുമ്പോ അതിൽ നിന്ന് കിട്ടുമല്ലോ. അപ്പൊ അത് റൗണ്ട് വണ്ണിന്റെ ആണ് കേട്ടോ. ഇത് വേറെ ഒന്നല്ല, റൗണ്ട് വണ്ണ് നെയ്തിരിക്കുന്ന കുറെ ഉണ്ടല്ലോ. ഇപ്പൊ ലോട്ടിടാ, വേഗം ചാടി പിടിച്ചെടുത്തോ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് കണ്ണടച്ചെടുത്താ മതി കേട്ടോ. ഓക്കെ, നീ കണ്ണടക്കി, നീ പറന്നു കിട്ടി. ഫസ്റ്റ് തുറന്ന റെഡി, 1 2 3 സ്റ്റാർട്ട്. യേ, എനിക്ക് ആൽമണ്ട് ബട്ടർ കിട്ടിയിരുന്നു, എനിക്കിത് വേണ്ടായിരുന്നു. എനിക്ക് ആൽമണ്ട് ബട്ടർ ഒക്കെ എടുത്തേക്കട്ടെ. നമുക്ക് ആവശ്യമുള്ള ടൂൾസ് ഒക്കെ ഇവിടെ ഉണ്ട്, ഇഷ്ടമുള്ളത് എടുക്കാം. ബട്ട് എനിക്ക് ആൽമണ്ട് ബട്ടർ കിട്ടി, എനിക്കത് വലിയ ഇഷ്ടമില്ല, എന്താവുന്ന അറിയില്ല. പക്ഷെ ഞാൻ ന്യൂട്രല വെച്ചിട്ട് പ്ലാൻ ചെയ്തിരുന്നേ, ഭയങ്കര ഹെൽത്തി ആണ്, ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ല, പക്ഷെ കാണാൻ ലുക്ക് ഉണ്ടാവില്ല. ന്യൂട്രല നല്ല കളർ, ഓരോത്തിന് മധുരമില്ല, ഉപ്പ് മാത്രമുള്ളൂ, ഫുള്ള് ശോകമായിരിക്കും. എന്തായാലും നോക്കാം, കുഴപ്പമില്ല, നമുക്ക് അടുത്തത് നല്ല കിട്ടും എന്ന് വിചാരിക്കാം. ഓക്കെ ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. യെസ്, ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇത് മുറിക്കൊക്കെ ചെയ്യണം, ഞാൻ അലങ്കാരമാക്കും. എനിക്ക് മുറിക്കാൻ പറഞ്ഞത് കഴിഞ്ഞിട്ട് കണ്ടാക്കോ, പേടിക്കുന്നു, പേടിക്കുന്നു. അന്ന് ഞാൻ മുറിക്കണമൊന്നുമില്ല, ഞാൻ അത് കഴിഞ്ഞിട്ട് മുറിക്കാം. ബ്രെഡ് ഭയങ്കര സ്റ്റെയിലായിട്ടുണ്ട്, സോഫ്റ്റ് അല്ല, പക്ഷെ നല്ലതാണ്, കാരണം കീറിപ്പോയില്ലല്ലോ. ശരിക്കും വിഷമായിട്ട്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രഞ്ച് ടോസ്റ്റ് ആയിരുന്നു കഴിച്ചത്. അപ്പൊ നമുക്ക് ദാരിദ്ര്യമായോണ്ട് സാധനങ്ങളൊന്നും അങ്ങനെ അതുണ്ടായില്ല, അതുകൊണ്ട് ഈ കണ്ണി കണ്ട ബാക്കി വന്ന സാധനങ്ങളും ടോപ്പിംഗ്സ് ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ലെറ്റ്സ് ഡു ഇറ്റ് ഓൺ ക്യാമറ. അതെ, യെസ്,
രണ്ടെണ്ണത്തിന് എന്തേക്കണ്ട സാൻഡ്വിച്ച് ആണോ ഉണ്ടാക്കണം? നീ രണ്ടെണ്ണം ചീത്തായിപ്പോ എന്ത് ചെയ്യും? വെസ്റ്റാക്കാൻ പാടില്ലല്ലോ. സോ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് സക്സസ്ഫുള്ളി കഴിഞ്ഞിട്ടുണ്ട്. ആള് എന്താണൊക്കെ ചെയ്തിട്ടുണ്ട് പറഞ്ഞു? എന്താ ചെയ്തേന്ന്? അല്ല, ഞാൻ സൈഡൊക്കെ ട്രിം ചെയ്തു. ആ സൈഡൊക്കെ കറക്റ്റ് ചെയ്തു. നമുക്ക് പിന്നെ അതൊന്നുമില്ല, കാരണം ഫസ്റ്റ് എനിക്ക് നെഗ് അടിച്ചു. എന്നാലും പിന്നെ ഓക്കെ, നമുക്കിത് കംപ്ലീറ്റ് തീർക്കണമല്ലോ. അതിന് അതിനു വേണ്ടിയാണ്. സോറി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചുമക്കി, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അല്ലേ, നമുക്ക് റൗണ്ട് ടുവിൻ്റെ വന്നിട്ടുണ്ട്. ഭഗവാൻ ഇതിനെങ്കിലും നല്ലത് കിട്ടണേ എനിക്ക്. എനിക്ക് കിൻഡർ ജോയ് കിട്ടണേ. കിൻഡർ ജോയ്? എനിക്ക് കിൻഡർ ജോയ് ആണോ? എനിക്ക് ഹാർട്ടീസ് ആണ്. എനിക്ക് കിൻഡർ ജോയ്. കിൻഡർ ജോയ് ആണോ അന്നെടുക്കണേ? സന്തോഷായി എനിക്ക്. എനിക്ക് ഫസ്റ്റത്തെ റൗണ്ടിലത്തെ വിഷമം ഇപ്പോഴാണ് മാറിയത്. യെസ്, കിൻഡർ ജോയുടെ ഒരെണ്ണം ബാക്കിയിരിക്കണ. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വൈ. എനിക്ക് കത്തിയെടുത്തരും. നമുക്ക് എന്താ വെച്ചാ, ഇതൊരു ആരും പേടിക്കരുത്, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കത്തിയാണ്. അതല്ല, നമ്മൾ ഫസ്റ്റ് തന്നെ പറയണം, ലൈക്ക് ഇതൊരു ബാച്ചിലർ താമസിക്കുന്ന വീടായ കാരണം കൊണ്ട് യൂട്ടെൻസിൽസിനൊക്കെ ഭയങ്കര ക്ഷാമമാണ്. അതെ, പാത്രം കഴുകാൻ കഴുകേണ്ട ബുദ്ധിമുട്ടാണ് ഞങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് വേണം പാത്രം കഴുകി വെക്കണമെങ്കിൽ. ഇതെങ്ങനെ ഇടുന്നു എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഇല്ല. ചമ്മന്തിയോ? എന്റെ പ്രസന്റേഷൻ സ്കില്ല് കണ്ടാരും പേടിക്കരുത്, കാരണം എനിക്ക് അറിയില്ല പ്രസന്റ് ചെയ്യാൻ. അടുക്കളയ്ക്ക് അറുത്ത് കുട്ടിയാണ്. അയ്യോ കുട്ടി, ഇതിങ്ങനെ ഇടാൻ പറ്റില്ല. കുട്ടിയെങ്കിൽ ഞാൻ എനിക്ക് തന്നോ? ഞാൻ കഴിച്ചു. അല്ല, നിനക്ക് അത് കിട്ടിയത് നന്നായി. കാരണം എന്താണെന്ന് എക്സ്ചേഞ്ച് ചെയ്യാം. അല്ലടി, വെള്ളയില് കണ്ട കറക്റ്റ് എടുത്ത് കാണിക്കണ കണ്ട. ബാക്കി വന്നിട്ട് ഇന്റർവ്യൂ അവനെ എടുത്തു. ഗൈസ്, എനിക്കിനില്ല. നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാണ് കേട്ടോ. അങ്ങനെ ബാധ്യതയായി. പ്രസന്റേഷന് മാർക്ക് പിന്നെ ഇന്റർവ്യൂ അവിടെ വിട്ടായി. ടേസ്റ്റ് ഉണ്ടാവും, പ്രസന്റേഷൻ നോക്കണ്ട. ഇപ്പൊ ഇന്റർവ്യൂ അവിടെ ഇങ്ങനെ വെക്കാനാ തോന്നിയത്. ഓക്കെ ഓക്കെ, എൻ്റെ ഒരു മാതിരി ചോറ് പിടിച്ച പോലെ ഉണ്ട് ലുക്ക് വൈസ്, ബട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, പറ്റുമോ? ഞാൻ ആ ഉണ്ടാക്കിപ്പോ അതിൻ്റെ കൂടെ വെച്ചു. ഗൈസ്, നമ്മുടെ ക്യാമറമാൻ ഒരു തീറ്റപ്പണ്ടാരാണ്, അതുകൊണ്ട് നമ്മുടെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒത്തുനിന്ന് നിർത്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ മറ്റേ ക്യാമറാമാന്മാരെയായിരിക്കും കുറച്ച് ഉത്തരവാദിത്തത്തോട് കൂടി ഇതൊക്കെ ചെയ്യുക. ഇവൻ ക്യാമറ ഓഫ് ആക്കിയിട്ട് നമ്മുടെ പ്ലേറ്റിൽ നിന്ന് വന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ ന്യൂട്ടല്ല, വലിയ കുഴപ്പമില്ലാണ്ട് വന്നിട്ടോ. ന്യൂട്ടല്ല കഷ്ടകാലത്തിന് നമ്മളുടെ കയ്യിൽ ട്രൈ പോഡ് ഇപ്പൊ ഇല്ല. കാശ് കിട്ടിയിട്ടാണോ പുതിയ ട്രൈ പോഡ് പോകുന്നത്? കഴിഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ എൻഡ് ഓഫ് ദ മതി, നേരം പോണു. നെക്സ്റ്റ് റൗണ്ട് ടു, ദിസ് ടുവിന് ശേഷം റൗണ്ട് റൗണ്ട് ത്രീയില് എനിക്ക് എനിക്കിപ്പോ എന്ത് കിട്ടിയാലും കണക്കാണ്. എനിക്ക് ഡേറ്റ്സ് ആണ് ഇഷ്ടം, പക്ഷെ രണ്ടും കണക്കാ. കളർ കോമ്പിനേഷനും ആൽമണ്ട് ആണ് എനിക്ക് ഇഷ്ടം. ബട്ട് എടുത്തോ ആൽമണ്ട്. ഇനി പണിയുണ്ട്, കട്ട് ചെയ്യാനൊക്കെ നടക്കണം. കത്തിയത്
ഒരു കത്തിയേ ഉള്ളൂ പാവപ്പെട്ടതാണ്. ഫാസ്റ്റ് അടിച്ച് കളയാം. ഞാൻ ആൽമണ്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്, സെന്ററിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരുമാതിരി തെറിച്ച സാധനങ്ങൾ കിട്ടിയ കാരണം കൊണ്ട് തെറിച്ചാണ് നിൽക്കുന്നത്. ഇവൾക്ക് നല്ല ഒതുക്കമുള്ള സാധനങ്ങളാണ് കിട്ടിയത്. അതുകൊണ്ട് എന്റെ കഴിവല്ല അല്ല. നമ്മളൊരു ഫുഡ് റെവല്യൂഷൻ ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആര് ചെയ്തിട്ടുണ്ട് ലോകത്തിൽ പിന്നെ? ഫ്രഷ് സാധനങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഫ്രഷ് അഴിയുന്നു, ഫ്രഷ് അഴിയ തിന്നാൻ പറ്റിയാ മതി. ഓക്കെ, ഇനിയുള്ള സാധനങ്ങളിലാണ് എൻ്റെ പ്രതീക്ഷ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ലുക്ക് മാറ്റി മറയ്ക്കാവുന്ന രണ്ട് സാധനങ്ങളാണ് ഉള്ളത് അല്ലേ. എനിക്ക് ഏത് ഐറ്റം കിട്ടിയാലും കുഴപ്പമില്ല, ഐ വിൽ വർക്ക് വിത്ത് ദാറ്റ്. എനിക്കങ്ങനെ കുറ്റം പറയാനൊന്നും പറ്റുന്നില്ല. ഐ ആം ഹാപ്പി. എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. എന്താ ചിക്കൻ ബോക്സ് പിടിച്ചു പോകും. കോഴി ചിക്കി മതി. കോഴി ചിക്കിയത് മാത്രല്ല, കോഴി മുട്ടയല്ലിട്ടത്, വേറെ എന്തോട്ട് പോലെ അതൊക്കെ കട്ട് ചെയ്തുള്ള സത്യണ്ടാവിനെയാണ് ഇല്ലടാ. എന്ത് കോഴിക്കട്ട മതി. ഇതില് പല പല ഐറ്റംസ് ഉണ്ട് ഗൈസ്, നല്ലൊരു ടേസ്റ്റ് ആണ്. ഷുഗർ കോട്ടഡ് ആണ്. ലുക്ക് തന്നെ മാറിയില്ലേ ഇപ്പോ? അതെ, ഫുൾ ലുക്ക് ചേഞ്ച് ആണ് ഉദ്ദേശിച്ചത്. ഫുള്ള് വിഷമത്തോടു കൂടിയുള്ള നോട്ടമാണ്, സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ്. മ്യൂസ്ലിയിലായിരുന്നു ഉള്ള പ്രതീക്ഷ മൊത്തം അല്ലേ. തല്ലി പിടിച്ചിട്ടുണ്ട്. ക്യാമറമാൻ വാ തുറന്ന് ഇടിഞ്ഞു തരാം, ട്രൈ ചെയ്ത് നോക്കിയാലും എടി നീ എം ജി. എന്നിട്ട് വേണം ടാബ് പൊളിയാൻ. ഓ ജസ്റ്റ് മിസ്ഡ്.
കപ്പലണ്ടി കട്ട, ഞങ്ങൾ കട്ടാന്ന് പറയാം. പിന്നെ പണ്ടത്തെ ഫുഡ് ഉണക്കിയാ, പണ്ടത്തെ നമ്മുടെ സ്കൂളിലുള്ള മെമ്മറീസ് ഉള്ള സാധനങ്ങൾ ഉണ്ടായി. ഞങ്ങളുടെ സ്കൂളിന്റെ അടുത്ത് ഒരു ഷോപ്പ് ഉണ്ടാവും, അവിടെ മെയിൻ ആയിട്ട് മിച്ചറുണ്ട്, ഗുലാബ് ജാമുൻ, തേൻ മിഠായി, തേനിലാവ്, മിച്ചറുണ്ട് കഴിച്ചിട്ടുള്ള. അടുത്തെടുത്താലോ ഒരു റൗണ്ട് കൂടെ ഉള്ളത്, നമ്മൾ നമ്മളുടെ ചാലഞ്ചിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതാണ്. കടന്നു. സോ ഇനിയിപ്പോ എന്ത് കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഓക്കെ വിത്ത് ദാറ്റ്. Pumpkin seed. Okay, I can work with that. Pumpkin seed. അവ കളർഫുൾ ആവുന്നുള്ള കുറച്ചും കൂടെ. ഇതിൽ ഓൾറെഡി മറ്റേ മുസ്ലിയിൽ, അല്ല സോറി മ്യൂസ്ലിയിൽ പംകിൻ സീഡ് ഉണ്ടായിരുന്നു, അതിന് കിടപ്പുണ്ട് ഇതിൽ. എന്ത് പംകിൻ സീഡ് ഇസ് ഗുഡ് ഫോർ ഹെൽത്ത്. നമ്മൾ കൂടുതൽ ഈ വീഡിയോയിൽ പറയുന്നത് ഹെൽത്തി ഫുഡ് കഴിക്കുന്നതാണ് അല്ലേ. കഴിഞ്ഞേ ഫൈനൽ ഡെക്കറേഷൻ മുറിക്കാൻ പോവാണ്. മുറിയൊന്നും എനിക്ക് അറിയില്ല. നടുക്കൊരു ആൽമണ്ട് വന്ന് കിടക്കുന്നു. നീ വെച്ചോളാ. ഫുൾ ഐഡിയ എന്റെയാണ്. ഇതിൽ അഴിമതി ഉണ്ട്, അഴിമതി ഉണ്ട്. എന്താന്നറിയ സാധനങ്ങൾ ഫുള്ള. ആരുടെ ഐഡിയാണ് ചാലഞ്ച്? എന്റെ അല്ല എന്റെ. ടേസ്റ്റ് വേണമെങ്കിൽ നോക്കിക്കോ, സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല, തിന്ന് നോക്കിക്കോ. എങ്ങനെയുണ്ട് എന്റെ പ്രസന്റേഷൻ? നിന്റെ പ്രസന്റേഷൻ ഞങ്ങൾ ആദ്യം ഒന്ന് കണ്ടു നോക്കൂ. ഇത് ക്ലോസ് അപ്പ് എടുക്കണം, കാരണം ചെറിയ എല്ലാം നമുക്ക് ഇങ്ങനെ മൈന്യൂട്ടായിട്ട് കാണാൻ പറ്റും. ഓ ഇതില് പിന്നെ ചെറുതൊന്നും കാണാൻ പറ്റില്ല. എന്തൊക്കെയാ പഠിക്കാന്ന് മനസ്സിലാവില്ല. ഓക്കെ, അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം കഴിക്കും, അതല്ല എൻ്റെ ഒരു ഇത്. ഇനി ഇതെടുത്ത് ഓക്കെ. അല്ല വായിൽ കുത്തി കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുത്തത് എന്താ ചായം? ടേസ്റ്റ് എല്ലാം ഉണ്ടല്ലോ. ഞാൻ കഴിച്ചതിന്റെ ബാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. എന്റെ അമ്മ വീട്ടിൽ അങ്ങനെയല്ല പഠിച്ചിരിക്കണം. ദാറ്റ്സ് ഇറ്റ്. ടേസ്റ്റ് എന്താ അറിയോ? മറ്റേ വല്ലാണ്ട് മധുരമില്ലല്ലോ. ഓവറായിട്ടുള്ള
മധുരം ഫീലിംഗ് വരുന്നില്ല അതിൽ. അതുകൊണ്ട് ഒരു ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം എന്തായാലും. നമുക്കൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നെയാണത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും.